ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് എന്താണ് ഈ ഇൻവോയിസിംഗ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ഈ ഇൻവോയിസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ API വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അതിലെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലെ ലോഗിൻ ചെയ്തിട്ട് ഇതാക്കുക, അതേപോലെ തന്നെ ടാലി പ്രൈമിൽ അതെങ്ങനെയാണ് നമ്മുടെ ഈ ഇൻവോയിസിംഗ് ജനറേറ്റ് ചെയ്യുക, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് ടാലി പ്രൈം 4.1 കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഇൻവോയിസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ ഈ ഇൻവോയിസിന്റെ സൈറ്റിലേക്ക് പോയിട്ട് API രജിസ്ട്രേഷൻ വഴി എങ്ങനെയാണ് നമ്മൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ID എന്ന് പറയുന്നത് ശ്യാമള നാരായണൻ @yahoo.in ആണ്. ഇനി ഒരു ID കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ് ID. അപ്പോ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ ഇൻവോയിസിംഗ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഇൻവോയിസ് വന്നിട്ടുണ്ടെങ്കിൽ 1 August 2023 ആണ് ഈ ഇൻവോയിസ് ഫസ്റ്റില് നിർബന്ധമാക്കിയത്. അതായത് ആനുവൽ ടേൺ ഓവർ 5 crore എബോവ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാർക്കും നിർബന്ധമായിട്ടും എന്താണ് ഈ ഇൻവോയിസിംഗ് വേണം. അപ്പോ 1 August 2023 ശേഷം. അപ്പോ ചിലപ്പോ ഇപ്പോ ഒരു വർഷം 5 crore വന്നിട്ടുണ്ട്, പിന്നെ അടുത്തൊരു വർഷമാണെന്നുണ്ടെങ്കിൽ 2 crore വന്നിട്ടുള്ളൂന്നുണ്ടെങ്കിൽ ഈ ഇൻവോയിസിംഗ് വേണോ? എന്നാലും ഈ ഇൻവോയിസിംഗ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ എപ്പോ ഏതെങ്കിലും ഒരു തവണ 5 crore എബോവ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്താണ് എല്ലാ പ്രാവശ്യം എന്താണ് ഈ ഇൻവോയിസിംഗ് ജനറേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇൻവോയിസിംഗ് എന്നുള്ളത് നോക്കാം. ഈ ഇൻവോയ്സ് ഇസ് ദ പ്രോസസ് ഓഫ് അപ്ലോഡിംഗ് ഓൾ യുവർ B2B ട്രാൻസാക്ഷൻ, സെയിൽസ്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് മെയ്ഡ് ടു ബിസിനസ് ഇൻക്ലൂഡിംഗ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്പോർട്ട് ഓൺ ദ IRP ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടൽ ഫോർ ഓതന്റിക്കേഷൻ. Once authenticated, the IRP will issue a unique IRN for every invoice, invoice reference number. A QR code will be added to the invoice along with IRN. അതായത് എന്താണ് ഈ ഇൻവോയിസിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിലെ എല്ലാ B2B ട്രാൻസാക്ഷൻസും, അപ്പൊ B2B ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിന്റെ സെയിൽസ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ഇതെല്ലാം പെടും. അപ്പോ അതെല്ലാം എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു IRP അതായത് ഇൻവോയിസ് രജിസ്ട്രേഷൻ പോർട്ടലിലേക്കാണ് നമ്മുടെ ഓരോ സെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞാൽ, അത് ഒരു പ്രാവശ്യം ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നമുക്ക് ഒരു യുനീക് കോഡ് അതായത് IRN നമ്പർ, ഇൻവോയിസ് റെഫറൻസ് നമ്പർ തരും. അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു QR കോഡും ഉണ്ടായിരിക്കും. ഈ IRN നമ്പറിനോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഒരു QR കോഡും കിട്ടും. അപ്പോ B2C ട്രാൻസാക്ഷന് ഈ ഇൻവോയിസിംഗ് ആവശ്യമില്ല, B2B ട്രാൻസാക്ഷന് മാത്രമാണ് ഈ ഇൻവോയിസിംഗ് ആവശ്യമുള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വെച്ചോളൂ. ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മൾക്ക് ആ സൈറ്റിൽ പോയിട്ട് നമ്മൾക്ക് അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോ ഞാൻ, എനിക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടിയുള്ള സൈറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ www.invoice1.gst.gov.in ആ ഒരു ഗൂഗിളിൽ നമ്മൾ ആ ഒരു നെയിം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് എന്റർ ID ആൻഡ് പാസ്വേഡ് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് API രജിസ്ട്രേഷൻ വഴിയാണ് നമ്മുടെ ഈ ഇൻവോയിസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് API രജിസ്ട്രേഷൻ? അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ പോർട്ടലിലേക്കാണ് നമുക്ക് എത്തുക. അപ്പൊ നമുക്ക് ഇത് നമുക്ക് വിവിധ സൈറ്റുകളിലൂടെ നമുക്ക് ചെയ്യാം, ടാലി പ്രൈമിലൂടെ ചെയ്യാം, സോഹോയിലൂടെ ചെയ്യാം, ഏതൊരു വേറെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ GST നമ്പർ കൊടുക്കാം. GST നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ GoTo അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ അവിടെ എത്തുക, ഇൻവോയിസ് ഫോം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ അവിടെ എത്തുക. അവിടെ നമ്മൾക്ക് അപ്ലിക്കന്റ് നെയിം, അതേപോലെ തന്നെ ട്രേഡ് നെയിം. അപ്ലിക്കന്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണറുടെ, ബിസിനസ് നടത്തുന്ന ആളുടെ പേര്. ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ പേര്. അതേപോലെ തന്നെ address 1, address 2, സിറ്റി, സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണിക്കും
ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിക്ക് ഓൺ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഒ ടി പി നമ്മുടെ അടിച്ചു കൊടുക്കുക. ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി റീ എൻ്റർ പാസ്വേഡ് ചെയ്തിട്ട് ആ ഒരു വിൻഡോ നമുക്ക് അവിടെ സേവ് ചെയ്യാം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ എത്തുക ഇൻവോയിസ് ഡാഷ്ബോർഡിലേക്കാണ് നമ്മുടെ എത്തുക. ആ ഇൻവോയിസ് ഡാഷ്ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെ എ പി ഐ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എ പി ഐ യൂസർ ഐ ഡി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മുന്നേ തന്നിട്ടുള്ള ആ ഒ ടി പി നമുക്ക് അവിടെ അടിച്ചു കൊടുത്ത് നമുക്ക് ആ ഒ ടി പി നമ്പർ നമുക്ക് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ മുകളിലെ ഓപ്ഷൻ ഉണ്ടായിരിക്കും ക്ലിക്ക് ഓൺ ജി എസ് പി, അതായത് സെലക്ട് ടാലി പ്രൈം ആൻഡ് സബ്മിറ്റ് ജി എസ് പി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റഡ് സിസ്റ്റം ഓഫ് പെർഫോമൻസ്. അപ്പൊ ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സബ്മിറ്റ് കൊടുക്കാം. ഇനി നമ്മുടെ ടാലി പ്രൈമിൽ വന്നിട്ടാണ് നമ്മുടെ ഇന്ന് ഇൻവോയിസ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടാലി പ്രൈമിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ടാലി പ്രൈമിലെ ഫസ്റ്റിൽ നമ്മളിവിടെ മുകളിലെ കമ്പനിയുടെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് യെസ് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കേരള രജിസ്ട്രേഷൻ്റെ റെഗുലർ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇവിടെ ജി എസ് ടിയുടെ നമ്പർ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ഈ ഇൻവോയ്സിംഗ് അപ്ലിക്കബിൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും അപ്ലിക്കബിൾ ഫ്രം എന്ന് മുതൽക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഗസ്റ്റ് 2023 മുതൽക്ക് എന്താണ് ഈ ഇൻവോയ്സിങ് എന്താണ് അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻവോയ്സ് ബിൽ ഫ്രം പ്ലേസ്, നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ഇൻവോയ്സിങ് ചെയ്യേണ്ടത് നമുക്ക് ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് ഇപ്പോൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ എന്നുള്ളത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ഇ വേ ബിൽ അപ്ലിക്കബിൾ, അതായത് നമുക്ക് ഈ ഇൻവോയ്സിങ്ങും ഇ ഇൻവോയ്സിങ്ങും ഇ വേ ബില്ലും എന്താണ് കണക്ടഡ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഇ വേ ബില്ലും കൂടി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. അതേപോലെ അപ്ലിക്കബിൾ ഫ്രം തുടർന്ന് നമുക്ക് ഡേറ്റ് വന്നു. അപ്ലിക്കബിൾ ഫോർ ഇൻ്റർസ്റ്റേറ്റ്, നമുക്ക് ഇൻ്റർസ്റ്റേറ്റിലേക്കും കൂടി അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെസ് കൊടുക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിവിടെ എൻ്റർ അടിച്ചു വീണ്ടും നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും സെറ്റ് ഓൾഡർ കമ്പനി ജി എസ് ടി റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് യെസ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും ഇ വേ ബിൽ ഡീറ്റെയിൽസിൻ്റെ എല്ലാം ഇവിടെ കാണിക്കും. അതിൻ്റെ ദേഷോൾ ഡിമിറ്റൊക്കെ കാണിക്കും. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കും പ്രിൻറ് ഇ വേ ബിൽ വിത്ത് ഇൻവോയ്സ്. അപ്പോൾ നമുക്ക് ഇ വേ ബിൽ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ യെസ് കൊടുത്താൽ മതി. അതേപോലെ സെൻഡ് ഇ വേ ബിൽ ഡീറ്റെയിൽസ് വിത്ത് ഇൻവോയ്സ് ഇൻ സെയിൽസ് ട്രാൻസാക്ഷൻ, അവിടെയും നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കാം. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ വരുന്നില്ല എന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ മതി. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. പ്രൊവൈഡ് ഇ വേ ബിൽ ദേഷോൾ ലിമിറ്റ്, അതേപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ്, പ്രിൻറ് ഇ വേ ബിൽ വിത്ത് ഇൻവോയ്സ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ നമുക്ക് ആ ഓപ്ഷൻസ് ഒക്കെ അവിടെ നമുക്ക് കാണിക്കുക. ഇത്രയും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വിൻഡോ നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്തു. ഇപ്പം നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഇ വേ ബില്ലും അതേപോലെ തന്നെ ഈ ഇൻവോയ്സിനും നമ്മൾ അപ്ലിക്കബിൾ ആക്കിയിട്ട് വെച്ച് ഈ ഒരു വിൻഡോ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ഒരു സെയിൽസിൻ്റെ ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അവിടെ നമ്മൾക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്കൊരു പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ യദു എന്ന് പറഞ്ഞൊരു പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സൺഡ്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈബിൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഏതാണെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം, അല്ല നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ അത് തന്നെ കൊടുക്കാം. ഇവിടെ നമുക്ക് പിൻകോഡ് കൊടുക്കാം. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ്, പാർട്ടിയുടെ ജി എസ് ടി നമ്പർ റെഗുലർലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസ് ഉള്ള ലെഡ്ജർ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. ഇവിടെ നമുക്ക് ഐറ്റം നമുക്ക് ഓൾട്ടസി എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടി വി എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഓൾട്ടസി അടിച്ച് നമുക്ക് ഇവിടെ നമ്പർ എന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു.
ഇവിടെ നമുക്ക് ജി എസ് ടി ആപ്ലിക്കബിലിറ്റിയിലേക്ക് ആപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ജി എസ് ടി റേറ്റിൻ്റെ അവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ കൊടുത്തു, ടാക്സബിൾ കൊടുത്തു, നമ്മളിവിടെ റേറ്റ് കൊടുത്തു, 12% കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, ഗൂഡ്സിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഒരു ക്വാണ്ടിറ്റി കൊടുക്കാം, റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സിൻ്റെ റേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആണ്. നമുക്ക് ഓൾട്ട് സി അടിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സി ജി എസ് ടി കൊടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ജി എസ് ടിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സി ജി എസ് ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ടാക്സിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അടുത്തത് എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? എസ് ജി എസ് ടി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾട്ട് സി അടിച്ചു, എസ് ജി എസ് ടി കൊടുത്തു, അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, ജി എസ് ടി കൊടുത്തു. ഇവിടെ എസ് ജി എസ് ടിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ടാക്സിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും, പ്രൊവൈഡ് ജി എസ് ടി ഇ വേ ബിൽ വിത്ത് ഇൻവോയ്സ് ഡീറ്റെയിൽസ്. ഇവിടെയാണ് നമ്മൾ യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇ വേ ബിൽ നമ്പർ, അതേപോലെ തന്നെ നമുക്ക് സബ് ടൈപ്പ്, നമുക്ക് എന്താണ് സപ്ലൈ ആണ്, മെയിലിംഗ് നെയിം, നമ്മുടെ ജി എസ് ടി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജി എസ് ടി നമ്പർ വരും. അതേപോലെ തന്നെ മെയിലിംഗ് നെയിം, പാർട്ടിയുടെ ഈ മെയിലിംഗ് നെയിം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ വേ ബിൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ ഡേറ്റ്, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പ്, നമുക്ക് ടാക്സ് ഇൻവോയ്സ് ആണ്, നമ്മുടെ അഡ്രസ്സ്, നമ്മളുടെ അഡ്രസ്സ്, ബിസിനസ്സിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ പിൻകോഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൺസൈനി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺസൈനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിൻ ടു പിൻ ഡിസ്റ്റൻസ് ആസ് പെർ പോർട്ടൽ, അതായത് നമുക്ക് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻകോഡുകൾ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അതിൻ്റെ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒറിജിനൽ ആയിട്ടൊന്നുമല്ല ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 50 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കൊടുത്തു. നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടറിൻ്റെ നെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടറിൻ്റെ നെയിം നമുക്ക് ഇവിടെ ന്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടറുടെ ഐ ഡി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഏത് ഇതിലെ ഡേറ്റ് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ മോഡ്, നമ്മൾ ഏത് ഇതിലാണ് പോകുന്നത്, റോഡാണോ ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ റോഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മളിവിടെ ജസ്റ്റ് വെഹിക്കിൾ നമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ വെഹിക്കിൾ ടൈപ്പ്, പല പല വെഹിക്കിൾ ടൈപ്പിനും പല പല ടാക്സുകളാണ്. നമ്മുടെ എന്താണ് ഓവർ ഡൈമെൻഷണൽ കാർഗോയാണോ റെഗുലർ ആണോ. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇ വേ ബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഇൻവോയ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ വെഹിക്കിൾ ടൈപ്പ് നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ റെഗുലർ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബിൽ ടു പ്ലേസ് എന്നുള്ളത് നമുക്ക് കൊടുക്കും. നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് എറണാകുളമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എറണാകുളം എന്നുള്ളത് അടിക്കാം. നമുക്ക് ഷിപ്പ് ടു പ്ലേസിലേക്ക് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. നമ്മുടെ വീണ്ടും നമ്മുടെ എൻ്റർ അടിച്ചു, ന്യൂ റെഫറൻസിൽ വന്നു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, വീണ്ടും നമ്മുടെ എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ്, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഡു യു വാണ്ട് ടു സെൻഡ് വോച്ചർ ഡീറ്റെയിൽ ഫോർ ഇൻവോയ്സ് ആൻഡ് ഇ വേ ബിൽ ജനറേഷൻ. ഇവിടെ നമ്മൾ എസ് കൊടുത്തു. ഞാൻ ഇത് നമ്മൾ നേരെ എന്താണ് സൈറ്റിലേക്ക് പോയിട്ടാണ് ഈ ഒരു ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ബണ്ടിലായിട്ടാണ് നമുക്ക് ഈ അപ്പോൾ ബണ്ടിലായിട്ടാണ് നമുക്ക് എന്താണ് ഈ ഇൻവോയ്സും നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾക്ക് ഓരോ ഇ വേ ബില്ലുകളും നമ്മൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഇൻവോയ്സിങ് ജനറേറ്റ് ചെയ്യുക. ടാലി പ്രൈമ 4.1 എ പി ഐ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എ പി ഐ രജിസ്ട്രേഷനിലൂടെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പാസ്വേഡും ഇതൊന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്തെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.